കോളേജിൽ പോകാൻ ടൈമായി, വേഗം വാ. കോളേജിലേക്ക് പോകാൻ ചേട്ടൻ എന്തിനു ധൃതി? വെറുതെ ഡ്രോപ്പ് ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങോട്ട് പറഞ്ഞാ പോലും കൊണ്ടുവിടാത്ത ആക്ക് ഇന്ന് എന്ത് പറ്റി? വേണമെന്ന് വിചാരിക്കുമ്പോഴൊന്നും ബസ് വരില്ല. നിൽക്കുമ്പോ വേണമെങ്കിൽ കേറിക്കോണം. ഓക്കെ ബൈ. ബസ്സിൽ നിന്ന് ആളിറങ്ങിയ ഉടനെ പോണോന്നറിയില്ലേ? ഏയ്, ബസ്സിനും ബൈക്കിനും ഉള്ള വ്യത്യാസം അറിഞ്ഞൂടെ? ചെന്ന് ക്ലാസ് കേറി പോ. പോ, നമുക്ക് പോ. ഹായ്, എങ്ങോട്ട് പോകുന്നു? നിങ്ങള് വേറെ ആരോ ആണെന്ന് തെറ്റിദ്ധരിച്ചാണെന്ന് തോന്നുന്നു. എന്റെ പേര് ചന്തു. കൊള്ള, നല്ല പേര്. എങ്ങോട്ട് പോവാന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ നിർത്തിയേക്കുവല്ലേ, ഇനി ഞാൻ എങ്ങോട്ട് പോവാനാ? ഹലോ, ഞാൻ നേരെ പോയി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് അർജന്റ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പോവാ. ഓ, അപ്പൊ ബിസി ആണല്ലേ. ഒരു ലിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചു ചോദിച്ചത്. ശരി, നോ പ്രോബ്ലം. അയ്യോ, ബിസി ആണെങ്കിൽ അത്ര അർജന്റ് ഒന്നും അല്ല. വാ, കേറിക്കോ. പ്രേമം വേണ്ട വേണ്ട, നോ നോ, പ്രേമം വേണ്ട വേണ്ട. എങ്ങോട്ടാ പോകുന്നത്? ഓ, അതോ സിനിമയ്ക്ക് പോവാ. ടിക്കറ്റ് എടുത്ത് ഫ്രണ്ട്സ് വിളിച്ച് പറയും ഏത് തിയേറ്റർ ആണെന്ന്. നോ നോ, ശരിക്കും ഒരു സിനിമ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസം. ആഴ്ചയിൽ ഒരു മൂന്ന് സിനിമയെങ്കിലും കണ്ടില്ലെങ്കിലേ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. എന്ത് പറ്റി? സ്പീഡിൽ പോയാൽ ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ, അതോ സ്ലോ ആയിട്ട് പോയാൽ ഞാൻ വളയുമെന്ന് വിചാരിച്ചോ? എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചിന്തിക്കാൻ, ഞാൻ ഇയാളെ പോലെ പെണ്ണൊന്നും അല്ല. ആക്കിയതാണോ? ശരി ശരി, ഒരു സിഗരറ്റ് എടുക്കാനുണ്ടോ? ഓ, അപ്പൊ സ്മോക്ക് ചെയ്യുമല്ലേ? ഇല്ല, ഇതൊരു ഫീലിന് വേണ്ടി. ഇതോ, ഇത് വലിക്കുന്നതിനേക്കാളും വലിക്കാതിരിക്കുന്നതാ നല്ലത്. ആ ഷോപ്പിനടുത്ത് നിർത്തി ചെന്ന് ഒരു പാക്കറ്റ് ലൈറ്റ്സ് വാങ്ങിച്ചു. ശരി ചേട്ടാ, ലൈറ്റ്സ് ഒരു പാക്കറ്റ് തന്നെ. മീര, ലൈറ്റ്സ് ഇല്ല ഇവിടെ, വേറെ എന്തെങ്കിലും ഓക്കെ ആണോ? വേറെ എന്തെങ്കിലും എന്താ? എന്തിനു അത്രയും പേരുടെ മുന്നിൽ വെച്ച് ചോദിച്ചേ? എനിക്കെങ്ങനെ അറിയാം, വലിക്കാന്നാണോല്ലോ. പിന്നെന്താ കുഴപ്പം? ആഴ്ചയിൽ മൂന്ന് സിനിമ കാണുന്നതല്ലേ, അതിൽ ആദ്യം വരുന്ന ആഡൊക്കെ ഒന്ന് കാണണം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നീ ആയിരിക്കും. സൂക്ഷിച്ചോ. ഹാ, സിനിമയ്ക്ക് വരുന്നുണ്ടോ? സിനിമ ഇപ്പോഴും ഞാൻ. ശരി ശരി. ആ, വരുന്നുണ്ട് വരുന്നുണ്ട്, വരാം. രണ്ടെണ്ണം എടുത്തു. ചെന്നൈ ജയിച്ച 2 കോടി നിനക്ക്. ശരി, ഓക്കെ ഓക്കെ. എവരെന്തോ നീ കാണിക്കുന്നേ? ആരണേ ചാന്ത് മാറ്റിയത്? കളി കണ്ടോണ്ടിരിക്കില്ലേ? ആരാ ജയിക്കുന്നത് അറിയണ്ടേ? കളി വയ്ക്ക്, മാറ്റണ. മൊത്തം 12 കോടി നീ എനിക്ക് തരണം. 12 കോടിയോ? 12 എങ്ങനെയാടാ വരുന്നേ? മുംബൈ മാച്ച് ഞാനില്ല ജയിച്ചത്. പിന്നെ അതെയോ? എങ്കിൽ നീ 9 കോടി തരുമല്ലോ അല്ലേ? തരാ, എവിടെ പോവാനാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആർത്തിക്ക് മാത്രം ഒരു കുറവില്ല. എന്നാ, ഇതും കൂടി നീ അങ്ങ് തിന്നോ. എടാ, ഇത്രയും പൈസ നിങ്ങൾക്ക് എവിടെ നിന്നാടാ? വെറുതെ വെറുതെ പറഞ്ഞു തമാശ. ഹലോ അണ്ണാ, രാഘവന്റെ പെങ്ങളെ കണ്ടുപിടിച്ചണ്ണ. പെണ്ണ് സുന്ദരിയാണോടാ? പെണ്ണിനെ കണ്ടെങ്കിലും ഞാൻ പെണ്ണിന്റെ സൗന്ദര്യം ഒന്നും ശ്രദ്ധിച്ചില്ല അണ്ണ. പെണ്ണ് സുന്ദരിയാണെന്ന് ചോദിച്ചപ്പോ അവൻ അറിഞ്ഞൂടന്ന്. എടാ, അവളറിയാതെ രഹസ്യമായിട്ട് അവളെ ഫോളോ ചെയ്യ്. അഡ്രസ് കിട്ടിയാൽ ഉടൻ എന്നെ ഫോൺ ചെയ്യ്, ഓക്കെ അല്ലേ? എന്താ, കൊറേ നേരം ആയല്ലോ ഫോണില്, എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. എനിക്ക് ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അവള് ഡോക്ടറാണോ? നിനക്കെങ്ങനെ അറിയാം? ഏയ്, ഒന്നുമില്ല,
ആ ചോദിക്കാതെ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് തോന്നി. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട. അപ്പോ ഓക്കെ ആയോ? ഇല്ല. പിന്നെന്താ നോ പറഞ്ഞോ? അല്ല. ആഹാ, ഇതുവരെ ശരിയായില്ല അല്ലേ. ഹലോ അണ്ണാ, ആ പെണ്ണിന്റെ അഡ്രസ് കിട്ടി. ഒന്ന് പെട്ടെന്ന് വാ അണ്ണാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഡാ, അഡ്രസ് കണ്ടുപിടിക്കാണ് നിന്റെ ജോലി. എപ്പ വരണമെന്നുള്ളത് എന്റെ ഇഷ്ടം. ശരിയണ്ണാ. പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ജോലി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. നീ അഡ്രസ് പറ. എന്താമ്മേ, എന്താ ഇത്ര ലേറ്റ് ആയ? ബാങ്കിൽ ഓഡിറ്റ് നടക്കല്ലേ, അതാ ലേറ്റ് ആയ. ആരാ നിങ്ങള്? രാഘവൻ എവിടെ? അറിയില്ല സാർ, വീട്ടിൽ വന്നിട്ട് ഒരുപാട് നാളായി. വീട് മുഴുവൻ അരിച്ചു പറക്കണം. എല്ലായിടത്തും നോക്കി, എങ്ങും കാണുന്നില്ലണ്ണ. അമ്മ, ഞാൻ വരുന്ന കാര്യം മുമ്പേ നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ. മൂന്ന് പ്ലേറ്റ് വെച്ചിരിക്കുന്നല്ലോ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം. വാ അമ്മ, നമുക്ക് കഴിക്കാം. അമ്മ, എന്റെ പേര് മാണിക്കം. പൈസയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോക്കറ്റ് അടിക്കുന്നത് മുതൽ ബാങ്ക് കൊള്ളയടിക്കുന്നത് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പറയുമ്പോ ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ ഇതുവരെ എത്താൻ ഞാൻ എത്ര പേരെ പറ്റിച്ചെന്നോ, എത്ര കൊലകൾ ചെയ്തെന്നോ. കുറച്ച് കറി ഇങ്ങോട്ട് ഒഴിക്കും മോളെ. താങ്ക്സ് മോളെ. അമ്മ, നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങളുടെ ഭർത്താവ് എന്റെ കൂടെ ആയിരുന്നു. ഈയിടയ്ക്ക് എന്നെ പറ്റിച്ച് മുങ്ങിക്കളഞ്ഞു, അതും നിങ്ങൾക്കറിയായിരിക്കും. എന്നാലും എന്റെ ആത്മകഥ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. രാഘവൻ എവിടെ ഉണ്ടെന്ന് പറയാം അമ്മ, കുറച്ച് സംസാരിക്കാനുണ്ട്. സത്യമായിട്ട് എനിക്ക് അറിയില്ല സർ. അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അമ്മ? സത്യമായിട്ടും അറിഞ്ഞൂടെന്ന് എന്തിനാ എടുത്തു പറയുന്നേ? അമ്മ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. രാഘവൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കമ്മ, രാഘവൻ എവിടെയാണെന്ന് പറയുന്നുണ്ടോ അതോ ഞാൻ കത്തി പ്രയോഗിക്കണം? രാഘവൻ എവിടെ ഉണ്ട്? ഹലോ രാഘവ, നീ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. ഈ ഫോണിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എവിടെയാണെന്നും ആരടുത്താണെന്നും നിനക്ക് മനസ്സിലായി കാണുമല്ലോ.